മലയാള സിനിമയുടെ ചരിത്രത്തിന്റെ ഭാഗമാണ് ലളിത പത്മിനി രാഗിണിമാർ. ട്രാവൻകൂർ സിസ്റ്റേഴ്സ് എന്നാണ് അവർ അറിയപ്പെട്ടിരുന്നത്. അതായത് തിരുവിതാംകൂർ സഹോദരിമാർ. മൂന്നുപേരും നൃത്തകലയിൽ മിടുക്കർ. ആരാണ് ഏറ്റവും മികച്ച നർത്തകി എന്ന് ചോദിച്ചാൽ രാഗിണിയാണ് ഏറ്റവും മികച്ച നർത്തകിയെന്ന് പറയേണ്ടി വരും. ലളിതയും പത്മിനിയും രാഗിണിയും മലയാള സിനിമയെ നിയന്ത്രിച്ച ഒരു കാലമുണ്ടായി. മലയാള സിനിമയെ മാത്രമല്ല ഇന്ത്യൻ സിനിമയെ തന്നെ നിയന്ത്രിച്ചു പത്മിനിയും രാഗിണിയും. അതിൽ ഏറ്റവും ദുരന്തം അനുഭവിച്ചത് രാഗിണിയാണ്. ക്യാൻസർ രോഗത്തോട് മല്ലടിച്ച് 39-ാമത്തെ വയസ്സിൽ വിടപറഞ്ഞ രാഗിണി. വല്ലാത്തൊരു ദുരന്തമാണ് അവരുടേത്. 1954 പുറത്തിറങ്ങിയ തൂക്കി തൂക്കി എന്ന തമിഴ് ചിത്രത്തിലൂടെയാണ് അവർ സിനിമയിലേക്ക് എത്തുന്നത്. 1957 റിലീസ് ചെയ്ത കൈദി എന്ന ഹിന്ദി ചിത്രത്തിൽ അവർ ശ്രദ്ധേയമായ വേഷം ചെയ്തു. പിന്നീട് പായൽ, മിസ്റ്റർ എക്സ്, സീതാംഖർ, മുജറിംഗ് തുടങ്ങിയ ബോളിവുഡ് സിനിമകൾ. രാഗിണിയെ ബോളിവുഡിന് ഇഷ്ടപ്പെട്ടു. പക്ഷേ മലയാളത്തിൽ അഭിനയിക്കാനായിരുന്നു അവർക്ക് താല്പര്യം. മലയാളത്തിലേക്ക് അവരെത്തിയത് നായര് പിടിച്ച പുലിവാൽ എന്ന ചിത്രത്തിലൂടെയാണ്. സത്യൻ നായകനായ ചിത്രം. സൂപ്പർ ഹിറ്റായിരുന്നു ഈ ചിത്രം. മലയാളത്തിലെ ആദ്യകാല കോമഡി ചിത്രങ്ങളിൽ ഒന്നാണ് നായര് പിടിച്ച പുലിവാൽ. ശിവാജി ഗണേശനോടൊപ്പം വീരപാണ്ഡ്യ കട്ടബൊമ്മനിൽ അഭിനയിച്ചതോടുകൂടി രാഗിണിക്ക് ഡിമാൻഡ് കൂടി. തമിഴർ രാഗിണിയെ ഹൃദയം കൊണ്ട് സ്വീകരിച്ചു. അസാധ്യമായ നർത്തന പ്രാവീണ്യം, അസാധ്യമായ അഭിനയ പ്രാവീണ്യം, ഇത് രണ്ടും രാഗിണിക്ക് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ വളരെ വേഗം അവർ തെന്നിന്ത്യ കീഴടക്കി. വീരപാണ്ഡ്യ കട്ടബൊമ്മന് ശേഷം കുറെ തമിഴ് സിനിമകളിൽ അഭിനയിച്ചു. ഉണ്ണിയാർച്ചയാണ് രാഗിണിയുടെ ശ്രദ്ധേയമായ ഒരു ചിത്രം. ആ ചിത്രം വലിയ ഹിറ്റായി മാറി. പിന്നീട് ഭാര്യ എന്ന ചിത്രം. മലയാളത്തിൽ കളക്ഷൻ റെക്കോർഡുകൾ തിരുത്തിയ സത്യന്റെ ചിത്രമാണ് ഭാര്യ. മണവാട്ടി, ഉദയനന്റെ മകൻ, തുറക്കാത്ത വാതിൽ, എറണാകുളം ജംഗ്ഷൻ, ലങ്കാദഹനം തുടങ്ങിയവയാണ് രാഗിണിയുടെ മറ്റ് പ്രധാന ചിത്രങ്ങൾ. അതിൽ അവർ ശ്രദ്ധേയമായ ഒരു വേഷം കാഴ്ചവെച്ചത് അരനാഴിക നേരത്തിലാണ്. ഭർത്താവിനെ വഞ്ചിക്കുന്ന ഭാര്യയുടെ വേഷം വളരെ എന്താ പറയുക വളരെ മനോഹരമായി അവരാ വേഷം ചെയ്തു. ഭർത്താവിന്റെ പിതാവ് തന്റെ ജാരനമുത്ത് രമിക്കുന്നത് കാണുമ്പോൾ അവരുടെ മനസ്സിലുണ്ടാകുന്ന സംഘർഷം, ആ സംഘർഷത്തിൽ നിന്ന് അതിജീവിക്കാൻ കഴിയാതെ പോകുന്ന നിമിഷങ്ങൾ, ഇതൊക്കെ KS സേതുമാധവൻ സംവിധാനം ചെയ്ത അരനാഴിക നേരത്തിന്റെ പ്രത്യേകതയായിരുന്നു. എന്തായാലും രാഗിണി പിന്നീട് വിവാഹിതയായി. വിവാഹ ജീവിതത്തിൽ ഒരുപാട് പൊരുത്തക്കേടുകൾ അവർക്കുണ്ടായി. 39-ാമത്തെ വയസ്സിൽ ക്യാൻസർ ബാധിച്ച് അന്തരിച്ചപ്പോൾ മലയാള സിനിമാ ലോകം അവർക്ക് വേണ്ടി കണ്ണീർ വാർത്തു. അതീവ സുന്ദരിയായിരുന്നു രാഗിണി. തിരുവിതാംകൂർ സഹോദരിമാരിൽ ഏറ്റവും സുന്ദരി രാഗിണിയായിരുന്നു. ഏറ്റവും നല്ല നർത്തകിയും രാഗിണിയായിരുന്നു. അവർ സിനിമയുടെ ഉച്ചസ്ഥായിയിൽ നിൽക്കുമ്പോൾ, പ്രശസ്തിയുടെ ഉച്ചകോടിയിൽ നിൽക്കുമ്പോൾ വിവാഹിതയായി സിനിമാ ജീവിതത്തോട് വിട പറഞ്ഞു. പിന്നീട് ഭർത്താവുമൊത്തുള്ള ജീവിതം. ആ ജീവിതം അവർക്ക് ദുരന്തമായിരുന്നുവെന്ന് അക്കാലത്തെ സിനിമാക്കാർ എഴുതിയിട്ടുണ്ട്. ഭർത്താവുമൊത്ത് നല്ലൊരു ജീവിതം, നല്ലൊരു ദാമ്പത്യം നയിക്കാൻ അവർക്ക് കഴിഞ്ഞില്ല. അവരുടെ ഭർത്താവ് സംശയരോഗിയാണെന്ന് വരെ അക്കാലത്ത് പല സിനിമാ പത്രപ്രവർത്തകരും എഴുതി പിടിപ്പിച്ചു. ശരിയാണോ തെറ്റാണോ എന്നറിയില്ല. പക്ഷേ 39-ാമത്തെ വയസ്സിൽ രാഗിണി അന്തരിക്കുമ്പോൾ മലയാള സിനിമയുടെ ചരിത്രത്തിലെ ഒരേടാണ് മറഞ്ഞുപോയത്. ശക്തമായ ഒരേട്. രാഗിണിക്ക് ഒരുപാട് ദൂരം സഞ്ചരിക്കാമായിരുന്നു. പക്ഷേ അവർ സിനിമ വിട്ട് ദാമ്പത്യ ജീവിതം ആഗ്രഹിച്ചു. ആ ദാമ്പത്യ ജീവിതം പരാജയമാണെന്ന് അക്കാലത്തെ പത്രപ്രവർത്തകർ എഴുതുമ്പോൾ എന്തുമാത്രം ദുരന്തം അനുഭവിച്ചു രാഗിണി എന്നത് ശ്രദ്ധേയം.